ചേച്ചി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കോളൂ താങ്ക് യു ചാർലി ഇതാ ചാർലിയുടെ ഒരു ഫുഡാണ് കേട്ടോ കണ്ടാൽ നമ്മളെ സിഗരത്തൊക്കെ പോലെ ഇരിക്കും എന്നാ രാവിലെ തന്നെ ഒരെണ്ണം വിളിച്ചോ ചാർലി ഗുഡ് മോർണിംഗ് ചാർലിതാ ഉറക്കത്തിൽ എണീറ്റ് ഇപ്പോൾ നീണ്ട് വലിയാനൊക്കെയുള്ള ഒരു സീനുണ്ട് കേട്ടോ ഏ ഉറക്കപ്പിച്ചിലാണോ ആ വേലി വേലി ചാർലിതാ 10 മണിക്കൊക്കെ എണീക്കുന്നത് കേട്ടോ ഞാൻ 9 മണിക്ക് എണീറ്റത് അത് വേറെ കാര്യം എന്നത് ഏ ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ പാടുണ്ടോ ഏ 10 മണി വരെ കിടന്നുറങ്ങും സ്കൂളിലും പോണ്ട എവിടെയും പോണ്ട എന്നിട്ട് ഉറക്കം പോയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഏ അത് ശരി ആ ബാപ്പുവ എൻ്റെ അമ്മോ ചാർലി അപ്പം അതെ ഞാൻ ചാർലിനെ ഉറക്കത്തിൽ പിടിച്ചോണ്ട് പോവാണ് കേട്ടോ എന്നായത് മനസ്സിലായില്ല 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 ചാർലി ചാർലി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എൻ്റെ ബനിയാൻ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്ന പരിപാടിയില്ല എത്ര വിളിച്ചാലും ഞാൻ വരില്ല അപ്പോൾ ഓക്കെ നമുക്ക് ചാർലിനെയും കൂട്ടിയിട്ട് ടെറസിൽ പോവാം കേട്ടോ ചാർലി വാ പോവാ നമുക്ക് വാ 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 രാവിലെ തന്നെ ഞാനും ചാർലി ടെറസിൽ എത്തി കേട്ടോ ചാർലി ഓടാൻ തുടങ്ങി അതെ നമ്മൾ ചാർലി ഇതേ ഇവിടെ കൂടെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ ചാർലി ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പം ഡൽഹി തന്നെയാണ് കേട്ടോ ഏ അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയി കേട്ടോ അപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തേ ഡൽഹിയിൽ സെറ്റിൽഡായോന്ന് സെറ്റിൽഡായിട്ടൊന്നുമില്ല സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ ചാർലിനെ കാണാനൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് അതായത് ഇത് ഡൽഹിയിലെ സാക്കറ്റ് എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങ് ദൂരേക്കെല്ലാം നോക്കുവാണെങ്കിൽ ഇപ്പം അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും ആ മരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആയിട്ട് സംഭവം ഫുള്ള് പൊടിയാണ് ഇവിടെ ഭയങ്കര പൊല്യൂഷനാണ് പൊല്യൂഷനാണ് സോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ഒന്നും ഇല്ലെങ്കിൽ എന്താണെങ്കിലും ജലദോഷം പനിയൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെ എനിക്ക് എൻ്റെ സൗണ്ട് പോയി അതുപോലെ തന്നെ ജലദോഷം പിടിച്ചു ചുമ പിടിച്ചു ചുമയൊക്കെ ഏകദേശം പോയി റെഡിയായി വരുന്നതേ ഉള്ളൂ ചാർജ് എന്തോ കടിച്ചോണ്ടിരിക്കുള്ളൂ ഇവിടെ അല്ലേ ഓട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളെ ചാർലിനെ കാണാൻ ചാർലിക്ക് കുറേ ഗിഫ്റ്റും ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ കുറേ പേർക്ക് വീഡിയോ എടുക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ് അപ്പോൾ അവർ പറയും വീഡിയോ എടുക്കണ്ട കുഴപ്പമില്ല എന്ന് പറയും അതുപോലെ തന്നെ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഭൂമി വിലക്ക് ഉണ്ടായെന്നുള്ളത് സംഭവം ശരിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഭൂമിയൊക്കെ കുലുങ്ങിയായിരുന്നു അതായത് ഞാനറിഞ്ഞില്ല പക്ഷേങ്കിൽ നമ്മളെ റൂമിലുള്ള ചില ചേട്ടായിമാർ അറിഞ്ഞായിരുന്നു അതുപോലെ തന്നെ ചാർലി നന്നായിട്ട് അറിഞ്ഞായിരുന്നു ആ ചേട്ടായി പറയുമ്പോൾ തന്നെ ചാർലി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ വിശ്വസിച്ചില്ല കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഭൂമി കുലുങ്ങിയായിരുന്നു എന്നുള്ളത് ഞാനൊന്നും ഒന്നും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ചാർലി ചാർലി പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് അറിയും അല്ലേ ചാർലി ചാർലിയെ ഭൂമി കുലിക്കുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചാർലി ഇപ്പോൾ ഇതിലെ കൂടി ഓടി കളിക്കുന്നുണ്ട്
എങ്കിൽ ആർക്കും പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. വേറെ ഒന്നും ന്യൂസിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് ചാർലിയിൽ കൂടെ ഓടി കളിക്കുവാണ്. ചാർലിക്ക് ഓടാൻ പറ്റിയ ഒറ്റ ചാൻസ് ആണ് ഈ ടെറസിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ടെറസിലേക്ക് വരുന്നത്. ചാർലി ഇല്ലേ, ചാർലിയുടെ ഒരു ഫുഡാണ് കേട്ടോ, കണ്ടാൽ നമ്മളെ സിഗരറ്റൊക്കെ പോലെ ഇരിക്കും. എന്നാ രാവിലെ തന്നെ ഒരെണ്ണം വിളിച്ചോ. ആ നേരത്തൊന്നുമില്ല, വിട്ടുപോക്കോ. ചാർലിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു മിൽക്ക് സ്റ്റിക്കാണ്, ഒരു കാൽസ്യം. ഇതൊരു കാൽസ്യത്തിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ടാ കയറി വരുന്നത് കാണണമല്ലോ. ആ അയ്യോ ചാർലി, നീ സ്റ്റെപ്പെല്ലാം കേ ആ ഇറങ്ങിപ്പോക്കോ. വേണോ ഇത്? ഏ തരതില്ല. ചാർലിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ തരത്തില്ല. കടിക്കാൻ കിട്ടുന്നില്ല. ആ പോന്നു. ആ വഴിയിൽ എവിടെയോ വീണു പോയത്. ഓക്കെ, ചാർലി അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചേച്ചി കൊണ്ടു തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റിക്ക്. നല്ല മധുരമാണ്, ഞാൻ ഇട്ടിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അത് ശരി, എനിക്ക് ചാടി പിടിക്കാൻ പറ്റുമോ? കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചാർലിനെയും അതിലെല്ലാം കൂട്ടിയിട്ട് പോകും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ചാർലി കഴിഞ്ഞ ദിവസം ചാർലിയുടെ കൂടി അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളി കാണാനൊക്കെ കൊണ്ടുപോയി കേട്ടോ. ഒരു കാറിലൊക്കെ കയറിയിട്ട് ചാർലി അവിടെ പോയിട്ട് ഭയങ്കര അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് അഴിഞ്ഞൊക്കെ പോയി അതിനിടയ്ക്ക്. ചാർലി അപ്പോൾ അതേ നമ്മളെ സൈക്കിൾ ഇതേ ഇവിടെ ഉണ്ട്. ചാർലി ഇങ്ങോട്ട് വാ, അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് അല്ല പാടല്ലോ, ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതേ ചാർലിനെ വരെ കളി കാണാൻ ക്ഷണിച്ചിട്ടുണ്ട്. ചാർലി ഫ്രണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടായി പിൻസ് ചേട്ടായി പുറകെ വരുന്നുണ്ട്. ഹായ്. ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്? ഖത്തർപൂർ. ഖത്തർപൂർ അടുത്ത് കുറേ ദൂരം ഉണ്ടോ? ഒരു 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ചാർലി അപ്പോൾ ഇവിടെയൊക്കെ നല്ല പൊല്യൂഷനാണ് കേട്ടോ. രണ്ടു ദിവസമായിട്ട് ഭയങ്കര പൊല്യൂഷനാണ് അല്ലേ? രണ്ടു ദിവസം. ഏ നമ്മളിവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടാട്ടോ പോകുന്നത്. ഇത് ഒരു മലയാളി കടയാണ്. ഹായ് ചാർലി. ചാർലിയുടെ ചങ്കാണ് ചാർലി. ചാർലി ഹോട്ടലിൽ കയറിയത്. അതെ ചേട്ടായി സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചാർലിനെ ഇവിടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ട് പോവാട്ടോ. കഴിക്കാനുള്ളത് വാങ്ങിയിട്ട് പോവാണ്. പേരെങ്ങനെയായിരുന്നു? ഇപ്പിവിടുന്ന് കണ്ട കേട്ടോ. വണ്ടി വന്നോ? ഓക്കെ നമ്മളിന്ന് പോവാണ്. ഓക്കെ വരി ചേട്ടാ പോവാ. അപ്പോൾ അതേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ് കേട്ടോ. ഫുള്ള് തിരക്കാണ് ചാർലിനെ എടുത്തിട്ടുള്ളത്. ചാർലി ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് കേട്ടോ വണ്ടി ഇരുന്ന്. അങ്ങനെ ഒരു കണക്കിന് ഇപ്പുറം എത്തി. ചാർലി ഇതാ ഇല്ല കൂടെ ഓടുന്നുണ്ട് കേട്ടോ. മുന്നോട്ട് നോക്കുമ്പോൾ കാണാം ഫുള്ള് കോടമഞ്ഞ് പോലെയല്ലേ, കോടമഞ്ഞ് പോലെ തോന്നുന്നു. അതുപോലെ പൊടിയാണ്. അപ്പോൾ അതേ നമ്മളെ വണ്ടി വന്നു കേട്ടോ. കുറേ സമയം കാത്തിരിപ്പിന് ശേഷം നമ്മളെ വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഡോക്ക്.
അപ്പോൾ ഈ വണ്ടിയിൽ ഡോഗിനെ കേറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ നമ്മളെ ചാർലിനെ കേറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേറെ വണ്ടി ആക്കണോ? അതിപ്പോ കടിച്ചോണ്ട് പോകും. ചാർലി ഇത് കണ്ട, ഇത് കണ്ടോ? മടിയെടുക്കട്ടോ, ഞാനല്ലത്. അപ്പൊ അതെ, നമ്മള് വണ്ടി നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ചാർലി ഇവിടെ നിലമ്പാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടു കഴിഞ്ഞാല് നാട്ടില് ചാലക്കുടി, ചാലക്കുടിയാണ് കേട്ടോ. ചാർലി ഇവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട് കേട്ടോ. ചാർലി ചാർലി ആരാ? അതെ, ചാർലി ആരാ? ചേച്ചി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട്. അതിന് പേടിയാ. ചേച്ചിയുടെ പേര് എന്താ? എന്റെ പേര് നാൻസി. എന്റെ പേര് ആര്യ. ഞാൻ ചങ്ങനാശ്ശേരി. ചേച്ചിയുടെ എവിടെയായിരുന്നു? തിരുവല്ല. ഓക്കെ, നോയിഡയില്ല. കുറെ സമയം ഇറങ്ങിയിട്ട് എവിടെയാണ് Ah!
അപ്പോൾ ഞാൻ ചാർലി കുറച്ച് സമയമായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതെ, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പതുക്കെ താവോട്ട് പോവാ കേട്ടോ. ചാർലി വാ വാ, റൂമിലേക്ക് പോവാലോ. വാ ചാർലി. ഏതാ എൻ്റെ പൊണ്ടോ, എൻ്റെ മുണ്ട് അടിയിലൊന്നും ഇട്ടിട്ടില്ല. നമ്മളിത് റൂമിലെത്തി കേട്ടോ. ചേട്ടായിനെ വിടുന്നില്ല. ബാക്കിയെല്ലാരും കാലാണ് ലക്ഷ്യമിട്ടേക്കുന്നത്. അപ്പൊ അതേ നമ്മൾ ചാർലിനെ കെട്ടിയിട്ടു. അനുസരിപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾക്ക് അറിയാം. വക്കറ്റ് കാണിച്ചാ ചാർലി മേടിക്കും. ഒരു വെച്ച് വെച്ചാ അവിടെ വെക്കുമ്പോ വക്കറ്റ് വെച്ചാ ചാർലി വരും. ചാർലിയുടെ ട്രെയിനിങ് സെക്ഷനും കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബക്കറ്റ് വെച്ച് അടിക്കരുത്. നോക്കടി.